ഒന്നും നോക്കില്ല ഇറങ്ങി നടന്ന് ഒന്ന് വണ്ടിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ആ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ രണ്ട് ഷമീറും കുറച്ച് അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഞാനും കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ ചെറിയ ഷമീർ എടുത്ത് കത്താൻ ഓനെ എടുത്തിട്ട് ഓനെ ഞാനോട് നടന്നിട്ട് വേണം നമ്മളെ വലിയ ഷമീർ എടുത്ത് കത്താൻ ഇപ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമുക്ക് അഞ്ഞുറത്തായിട്ട് കിട്ടിയത് കാരണം ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിട്ട് ഷൂട്ട് ചെയ്യണത് ആദ്യമായിട്ടാണ് നായ്ക്കള് കുറച്ചൊന്നുമല്ല മര്യാദക്ക് ഉണ്ടായാലും ഓൾമോസ്റ്റ് സമീറിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പം സമീർ പറഞ്ഞത് ഓൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ട് ഓൻ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനെന്തായാലും ആ ചായക്കടയിൽ പോയിട്ട് ചായ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചായ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഷമീർ വന്നിട്ടാ കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനും കൂടി ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഇറങ്ങി നടന്നിട്ടാ ഞങ്ങൾ നടന്ന് നടന്നിട്ടേ ഓൾമോസ്റ്റ് 4.5 കിലോമീറ്റർ നടന്ന് ഷമീർ കണ്ട നടന്ന് ക്ഷീണിച്ചിങ്ങനെ അപ്പൊ ഇനി 1 കിലോമീറ്റർ നടക്കാണ്ട് അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകള് ഞങ്ങൾ എവിടെ എത്തിയെന്ന് ഇപ്പൊ മനസ്സിലായ ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്ന സ്ഥലത്തുള്ള വാക്ക്വേ അതുപോലെ മൈതാനൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട സ്കൂട്ടർ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യട്ടോ അത് മണിക്കൂറിന് അതുപോലെ ഒരു ഡേ ഫുള്ളായിട്ടെല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെ അടുക്കും തോറും എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടി കൂടി വരട്ടാ അങ്ങനെ ഞങ്ങളുടെ 5.5-6 കിലോമീറ്ററോളമുള്ള നടത്തം അവസാനിക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിട്ടാ ഇതായതിനു മുമ്പിലെത്തി ഈ ഡോൾഫിൻ പാർക്ക് കാണാനാണ് ഞങ്ങൾ വന്നത് ഇപ്പൊ വൈകിട്ട് 4:30 ആയിട്ടുണ്ട് 5 മണിക്ക് ഫസ്റ്റ് ഷോ തുടങ്ങും അപ്പൊ നമ്മളെ മെയിൻ ലക്ഷ്യം ആ ഫസ്റ്റ് ഷോ കാണലാണ് ആ നേരെ മുന്നിൽ കാണുന്നതാണ് ബഹ്റൈൻ ഗ്രാൻഡ് മോസ്ക് ഡോൾഫിൻ റിസോർട്ടിന്റെ മുമ്പിലുള്ള ഈ പാർക്കിൽ സ്വദേശികളായിട്ടും വിദേശികളായിട്ടുള്ള ഒരുപാട് ഫാമിലികൾ സമയം ചെലവഴിക്കാൻ വരുന്നുണ്ട് അവർ ബാർബിക്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടും കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അത് റിസോർട്ടിന്റെ ഉള്ളിലാണ് അതൊക്കെ പേയബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ഡോൾഫിൻ ഷോ കാണാൻ പെർ ഹെഡ് 5 ബില്യൺ കേട്ടോ അപ്പൊ നമ്മൾ എന്തിനാണോ നടന്ന് ഗതച്ച് വന്നത് ആ ഷോ തുടങ്ങാനായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോ കാണാം ആകപ്പാടൊരു നീല ജ്വാല ഓ വല്ലാത്ത ജാതി
ഒരു മണിക്കൂർ ഷോ കാണാൻ കൊടുത്തിട്ട് ലുഡോ കളിച്ച ടൈം തീർത്തല്ലേ ഷമീർ. ഇതേ ഷമീർ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അടുത്ത ഷോക്കുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അടുത്ത ഷോക്ക് കയറാനുള്ള ആൾക്കാർ രാത്രി ആയിട്ടും അവിടുത്തെ വൈബ് കൂടെ എന്നല്ലാണ്ട് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. കാരണം ആ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതുപോലെ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, ഫാമിലീസ് ഒക്കെ അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഗ്രാൻഡ് മോസ്കിന്റെ ഭാഗം കാണുന്നുണ്ട്, എന്താ നല്ല ഗോൾഡൻ കളറിൽ നല്ല തിരക്കാ. ഏകദേശം ആ നേരെ മുന്നോട്ട് കാണുന്ന ഭാഗത്തായിട്ടാണ് ആൾക്കാർ പിന്നെ ബാർബിക്യൂ എല്ലാം ഉണ്ടാക്കുന്നത്. ഡോൾഫിൻ റിസോർട്ടിനോട് തൊട്ട് അപ്പുറത്തുള്ള ഏരിയ ആണിത്. ഇവിടെ ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കാണണമെങ്കിൽ കുറച്ച് നേരത്തെ അവിടെ എത്തേണ്ടിയിരുന്നു. അപ്പം ഞങ്ങൾ നേരം വൈകിട്ട് എത്തിപ്പോയത്, അപ്പം അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. എല്ലാവരും പോയി ട്രൈ ചെയ്യുക, കാരണം നല്ലൊരു വൈബാണ് ഇവിടെ. ഈ പാർക്കിലേക്ക് വരാൻ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. നമ്മുടെ ചാനൽ നോക്കുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.